ഉത്തരമലബാറിലെ പ്രധാന കാവുകളിലൊന്നായ അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യമൊരുക്കി. വടക്കൻ കേരളത്തിലെ കാവുകളിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചടങ്ങാണ് വലിയ കഞ്ഞി നിവേദ്യം. പൂരാഘോഷത്തിന്റെ തുടക്കമായ മീനമാസത്തിലെ കാർത്തിക നാളിന് മുൻപെയുള്ള 16 ദിവസങ്ങളിലെ ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യം ഒരുക്കുന്നത്. ജാതി ചിന്തകളില്ലാതെ ക്ഷേത്രം ഭാരവാഹികൾ നൽകുന്ന വിവരമനുസരിച്ച് അരി, ചക്ക, ചേന, പച്ചക്കായ, പച്ചമാങ്ങ, മത്തൻ, വെള്ളരി, കക്കിരി, തേങ്ങ, എണ്ണ, തൈര് തുടങ്ങിയ വലിയ കഞ്ഞിക്കുള്ള സാധനങ്ങൾ സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വീടുകളിൽ എത്തിക്കും. അവിടെ നിന്ന് സ്ത്രീകൾ എടുത്തുപിടിച്ച് വരവെന്ന ചടങ്ങിലൂടെ ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നു. ക്ഷേത്രനടയിലെത്തിയ വിഭവങ്ങൾക്ക് അന്തിത്തിരിയൻ മഞ്ഞൾക്കുറിയിട്ട് ശുദ്ധി വരുത്തുന്നു. തുടർന്ന് വിഭവങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കാവുമായി ബന്ധമുള്ള കോയിമമാർക്കും ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി മുഴുവനും ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്നത്. മുൻകാലങ്ങളിൽ 101 സേർ പുഴുക്കലരിക്കനുസരിച്ചുള്ള വിഭവങ്ങൾ എന്നത് ഇപ്പോൾ 200 സേർ അരിക്കുള്ളതായി വർദ്ധിച്ചിട്ടുണ്ട്. ചക്കയാണ് കറിയിൽ പ്രധാനമെങ്കിലും പച്ചക്കായ, കടല, ചേന എന്നിവ ചേർത്തുള്ള കറിയും പച്ചമാങ്ങയും തൈരും ചേർത്തുള്ള പച്ചടിയും വലിയ കഞ്ഞിയിൽ ഉണ്ടാകും. ഓരോ വർഷവും മീനമാസത്തിലെ 4-5 ദിവസങ്ങളിൽ മാത്രമേ വലിയ കഞ്ഞി നടത്താറുള്ളൂ. ആദ്യകാലങ്ങളിൽ കാവിലെ പൂരക്കുഞ്ഞുങ്ങളും പൂരക്കളി പരിശീലനം നടത്തുന്ന ബാല്യക്കാരും കഴിച്ചിരുന്ന കഞ്ഞി ഇന്ന് ജനങ്ങൾ കൂട്ടമായി എത്തി കഴിക്കുന്ന പ്രസാദമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.